ടൈഗറും പത്താനും ഒന്നിക്കുന്നു. അണിയറയിൽ ഇന്ത്യയുടെ ആദ്യ സ്പൈ യൂണിവേഴ്സ് ഒരുങ്ങുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുക, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. ടൈഗറും പത്താനും ഒന്നിക്കുകയാണ്. അണിയറയിൽ ഇന്ത്യയുടെ ആദ്യ സ്പൈ യൂണിവേഴ്സ് ഒരുങ്ങുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആരാധകരുള്ള താരങ്ങളാണ് ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും. ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ അടക്കി ഭരിക്കുന്ന ഇരു താരങ്ങളും ഒന്നിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നല്ല മൂന്ന് ചിത്രങ്ങളിൽ ഇരു താരങ്ങളും അടുത്തടുത്ത് ഒന്നിച്ചഭിനയിക്കാൻ തീരുമാനമെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൽമാൻ ഖാൻ നായകനാകുന്ന എക് ദ ടൈഗറിൽ മൂന്നാം ഭാഗത്തിൽ പത്താം ചിത്രത്തിലെ കഥാപാത്രമായി ഷാറൂഖ് അതിഥി വേഷത്തിലെത്തും. ഇതേപോലെ പത്താനിൽ ടൈഗറായി സൽമാനും കാമിയോ റോളിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഈ സാമ്പിൾ വെടിക്കെട്ടുകൾക്ക് ശേഷമായിരിക്കും ഈ രണ്ട് സിനിമയിലെയും കഥാപാത്രങ്ങൾക്ക് തുല്യ പ്രാധാന്യത്തിൽ മറ്റൊരു ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കുക എന്നാണ് അറിയുന്നത്. ഇതിനായുള്ള ജോലികൾ 2023 അവസാനത്തോടെ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയുടെ ആദ്യ സ്പൈ മൾട്ടി യൂണിവേഴ്സ് എന്ന വിശേഷണത്തോടെയായിരിക്കും ഈ ചിത്രം പുറത്തുവരിക. രാകേഷ് റോഷനായിരിക്കും ചിത്രം സംവിധാനം ചെയ്ത്. കരൺ അർജുൻ എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഇരുവരെയും ഒരുമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിജയം തന്നെയായിരിക്കും കാത്തിരിക്കുക. രാകേഷ് റോഷൻ സംവിധാനം ചെയ്ത കരൺ അർജുൻ വലിയ രീതിയിലുള്ള വിജയമായിരുന്നു അക്കാലത്ത് നേടിയെടുത്തത്. ഇതിനു മുമ്പ് ഇരു താരങ്ങളും തുല്യ പ്രാധാന്യമുള്ള വേഷത്തിൽ അവതരിച്ചത് ഈ ഒരു ചിത്രത്തിലായിരുന്നു. ഏതായാലും സ്പൈ യൂണിവേഴ്സ് സിനിമ ആരായിരിക്കും സംവിധാനം ചെയ്യുക എന്നുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും കരണ അർജുൻ എന്നതുപോലെ തന്നെ വൻ വിജയ ചിത്രമായി അത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പിന്നീടും പല ചിത്രങ്ങളിലും ഇരുവരും ഒന്നിച്ചു വന്നെങ്കിലും ഒരുപാട് റോൾ ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന സിനിമകൾ അതിൽ അപൂർവം തന്നെയായിരുന്നു. പല ചിത്രങ്ങളിലും പരസ്പരം കാമിയോ റോളിൽ അവർ ഇപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് അവരുടെ സൗഹൃദമാണ് കാണിക്കുന്നത്. ഇനിയും ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തിന് അവർക്ക് ഒരുമിച്ച് ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ. എല്ലാവർക്കും ബൈ ബൈ.